ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഡിറ്റേഴ്സ് പോൻ മലയാളം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്കൊരു അലൈറ്റ് മോഷൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക് സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതും നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ രൂപത്തിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും ഉപകാരപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള എഡിറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അലൈറ്റ് മോഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവുക. ഇതിൽ ഈ താഴെ കാണുന്ന പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് റെസല്യൂഷൻ ക്വാളിറ്റി, അതായത് നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ക്വാളിറ്റി 1080x2340 എന്ന് പറയുന്ന ഫുൾ സ്ക്രീൻ ക്വാളിറ്റിയിലേക്കും നിങ്ങൾ മാറ്റുക. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശേഷം താഴെ കാണുന്ന ഫ്രെയിം റേറ്റ് നിങ്ങൾ 60fps ആക്കി സെലക്ട് ചെയ്യുക. ശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ ബ്ലാക്ക് ആക്കിയതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിക്കൊണ്ട് ഇതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് ഏറ്റവും മുകളിൽ കാണാൻ 3 dots സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ ഫിൽ സ്ക്രീൻ എന്ന് പറയുന്ന 5th ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജ് നമ്മൾ സ്ക്രീനിലേക്ക് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ക്ലോക്ക് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട്, ടൈമർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വൈറ്റ് ബോൾ, താഴെ കാണുന്ന വൈറ്റ് ബോൾ സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇമേജ് നിങ്ങൾ 30 seconds എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ടൈമർ ഓപ്ഷൻ, സോറി, കട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് കട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ ഒരു ഇമേജ് 30 seconds മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഓഡിയോ എന്ന് പറയുന്ന സെക്ഷനിൽ പോയി വ്യൂ അള എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് ഓഡിയോ ആണ് കൊണ്ടുവരേണ്ടത് ആ ഒരു ഓഡിയോ ഇതിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് അതും ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്കിയുള്ള ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാക്കിയുള്ള ഭാഗവും കട്ടായി പോകുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട എഡിറ്റിങ്ങിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. അതിന് നിങ്ങൾ താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് സെപ്പറേറ്റ് ഇമേജ് നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാവുന്നതാണ്. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് തന്നെ കൊണ്ടുവരാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു വേറൊരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടിട്ട് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇമേജ് നമ്മൾ 30 seconds തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അവസാനത്തിലേക്ക് വന്ന് ഈ ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് 30 seconds മാറുന്നതാണ്. ഇനി നിങ്ങൾ വീണ്ടും പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നുള്ള ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കളർ ആൻഡ് ഫില്ല് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിക്കൊണ്ട് വൈറ്റ് കളറായി കൊടുക്കുക. ശേഷം ആ ഒരു സർക്കിളും നിങ്ങൾ 30 seconds തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക. നിങ്ങൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും 30 seconds ആദ്യം ആ ഒരു ഷേപ്പിനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവസാനം നമ്മൾ ആ ഒരു ഷേപ്പുകളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒരു പണിയായിട്ട് നമുക്ക് മാറും. അപ്പോൾ ആദ്യം തന്നെ ഒക്കെ 1 by 1 ചെയ്ത് വെക്കുക. ശേഷം ആ ഒരു ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ റൈറ്റ് സൈഡിൽ കാണാൻ 3rd ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഷേപ്പ് നിങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഷേപ്പിൻ്റെ, സോറി, അളവൊന്ന് നിങ്ങൾ കൂട്ടി കൊടുക്കുക. ഒരു 800 or 750 എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു രൂപത്തിലേക്ക് നിങ്ങൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര വേണം ആ ഒരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റി കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം എത്ര നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് വേണോ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് വേണോ അത്രത്തോളം ആ ഒരു ഷേപ്പ് നിങ്ങൾ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പും അതുപോലെ തന്നെ ഈ ഒരു ഇമേജും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഒരു 3 borders നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ 2nd ബോർഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇപ്പോൾ 2nd കൊണ്ടുവച്ച ആ ഒരു ഇമേജ് കംപ്ലീറ്റ് ആയിട്ട്
വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ആ ഒരു ഇമേജും ആ ഒരു ഷേപ്പും തമ്മിൽ 30 സെക്കൻഡിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടില്ലേ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി പ്രധാനപ്പെട്ട ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്, അതിന് നിങ്ങൾ താഴേക്കാണ് പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലത്തെ ഒരു ആർച്ച് ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഒരു ആർച്ച് ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അതിൻ്റെയും അതും ഒരു 30 സെക്കൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമ്മളൊരു 30 സെക്കൻഡിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇഫക്റ്റ് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആഡ് ഇഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കളർ ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിക്കൊണ്ട് കുറച്ച് താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളിഡ് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലേക്ക് വരിക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലായിട്ട് ഒരു ബ്ലൂ കളറാണ് ഇപ്പോൾ ആ ഒരു ലെയർ ഉള്ളത്, ആ ഒരു ആർച്ച് ഷേപ്പ് ഉള്ളത്. അത് നമുക്ക് വൈറ്റ് കളറാക്കി കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പ് ബോർഡർ കളർ കൊടുക്കാവുന്നതാണ്. ശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പുറകിലേക്കൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു ആർച്ച് ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബോർഡർ ആൻഡ് ഷാഡോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബോർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ബോർഡറിൻ്റെ ഷേപ്പ് വിഡ്ത് വേണമത്ര നിങ്ങൾ ഇവിടെ കൂട്ടി കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ ഒരു ആർച്ച് ഷേപ്പ് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് ഓൺ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി അതിൽ റൈറ്റ് സൈഡ് കാണാൻ 3 ഡോട്ട്സ് 3rd ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ആർച്ച് ഷേപ്പ് നിങ്ങൾ ഇതുപോലെ ഒന്ന് സൂം ചെയ്തുകൊണ്ട് വീണ്ടും ആ ഒരു ആർച്ച് ഷേപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജിൻ്റെ കറക്റ്റ് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും അതിൻ്റെ ഭാഗം നിങ്ങൾക്ക് മൂവ് ചെയ്യിപ്പിക്കണം, സൂം ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് സൂം ചെയ്യാവുന്നതാണ്. സൂം ചെയ്തുകൊണ്ട് വീണ്ടും ഞാൻ ആ ഒരു ആർച്ച് ഷേപ്പിനെ കറക്റ്റായിക്കൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് സൂം ഒന്നുകൂടി ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോഴും അതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. വീണ്ടും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 2 ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീനിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രമാത്രം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആനിമേഷൻ കൊടുക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ ജസ്റ്റ് ആ ഒരു ആർച്ച് ഷേപ്പ് വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ എഡിറ്റ് ഷേപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു എഡിറ്റ് ഷേപ്പ് നിങ്ങൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തുകൊണ്ട് ഇത് ഈ ഒരു ആർച്ച് ഷേപ്പ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലേക്ക് ഇടുക. സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു ആനിമേഷൻ കീ ആഡ് ചെയ്യുക. ആനിമേഷൻ കീ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആർച്ച് ഷേപ്പ് നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു അതായത് നിങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ആ ഒരു സ്ക്രോൾ ചെയ്യുക. ലെഫ്റ്റിലേക്കും സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻഡ് എന്ന് പറയുന്ന 2nd ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവിടെയും സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങൾ ഒരു ആനിമേഷൻ കീ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടും അവിടെയും നിങ്ങൾ ഒരു ആനിമേഷൻ കീ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് നിങ്ങൾക്ക് റൈറ്റിലേക്കാണ് ആ ഒരു ആർച്ച് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യാവുന്നതാണ്, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സ്ക്രോൾ ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്കാണ് ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക നിങ്ങളുടെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, എൻ്റെ ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് ആ ഒരു ഷേപ്പ് വരണം, ഒരു ആർച്ച് ഷേപ്പ് വരേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇഫക്റ്റ്, ആ ഒരു ആനിമേഷൻ ഇഫക്റ്റ് കൊടുക്കുകയാണ്. അതിന് നിങ്ങൾ വീണ്ടും പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിക്കൊണ്ട് ഇതിലേക്ക് നിങ്ങൾ ഒരു ആനിമേഷൻ ഇഫക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ആനിമേഷൻ ഇഫക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ആനിമേഷൻ ഇഫക്റ്റ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിൽ കാണാൻ 3 ഡോട്ട്സ് സെലക്ട് ചെയ്തുകൊണ്ട് ഫിൽ സ്ക്രീൻ കൊടുത്തുകൊണ്ട് ആ ഒരു ആനിമേഷൻ ഇഫക്റ്റ് നമ്മൾ സ്ക്രീനിലേക്ക് ഫിറ്റാക്കി വെക്കേണ്ടതുണ്ട്. ശേഷം 30 സെക്കൻഡിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. ശേഷം ആ ഒരു ഇമേജ്
നമുക്കതിൻ്റെ ആ ഒരു ആനിമേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്നൊരു മൂന്നാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ വരുന്ന രണ്ടാമത്തെ ഓപ്ഷനായ ലൈറ്റേൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് സ്ക്രീൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ റിമൂവ് ആയി പോയെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ആനിമേഷനോട് കൂടി ആ ഒരു സ്റ്റാറ്റസ് വർക്കാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രത്തോളം നിങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ കൊണ്ടുവരികയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തതിന് ശേഷം ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിക്കൊണ്ട് എവിടെയാണ് നിങ്ങളുടെ ആ മ്യൂസിക്കിൻ്റെ ഒരു ആ ഒരു ആനിമേഷൻ ഉള്ളത് അവിടെ പോയിക്കൊണ്ട് ആ ഒരു മ്യൂസിക്കിൻ്റെ ആനിമേഷൻ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ വരുന്ന ലൈറ്റേൺ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് സ്ക്രീൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ആനിമേഷൻ കറക്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാലത് സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ആനിമേഷൻ കീ. ആ ഒരു മ്യൂസിക്കിൻ്റെ ആനിമേഷൻ കീ ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ബാക്കിൽ പ്ലേ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അത് നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഒന്ന് വലുപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഭാഗം ഉപയോഗിച്ചുകൊണ്ട് അതിൽ കാണുന്ന സൂം ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചിട്ട് അതൊന്ന് സൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ആ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കോൺ ഒന്നുകൂടിയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് വീണ്ടും എന്തെങ്കിലും എഫക്റ്റ് നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റി ആയിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാവുന്നതാണ്. ഞാൻ ഒരു ഭാഗവും നിങ്ങൾ കൂടി കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ വീണ്ടും പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് വീണ്ടും ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി ഞാൻ ഇതിലേക്ക് ഒരു ടെംപ്ലേറ്റ് കൊണ്ടുവരികയാണ്. ഒരു മ്യൂസിക്കിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനിയും ആനിമേഷനെ കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഓൺ ക്രിയേറ്റിവിറ്റി ആയിട്ട് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്കൊരു മ്യൂസിക്കിൻ്റെ അല്ല, മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ജസ്റ്റ് ഒരു ഒരു ത്രീ ലെയർ ഒരു പി എൻ ജി ഇമേജാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതിലുള്ള ഒരു ടൂള് കൂടി ഞാൻ പരിചയപ്പെടുത്തരാം. അതിന് മുമ്പ് ഒരു ത്രീ ലെയർ നമുക്ക് ഏറ്റവും എൻഡിങ്ങിലേക്ക് വന്നുകൊണ്ട് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗവും നമുക്ക് കറക്റ്റായി കൊണ്ട് തന്നെ 30 സെക്കൻഡിലേക്ക് മാറുന്നതാണ്. ഇനി ഈ ഒരു രണ്ട് ഭാഗവും നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ വരിക. സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ വന്നുകൊണ്ട് ആ ഒരു പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു ഷേപ്പ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ഒരു ലോ ഐക്കൺ സെലക്ട് ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. ആ ഒരു ഐക്കൺ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കളറ് നിങ്ങൾക്ക് ഏത് കളറാണോ കൊടുക്കേണ്ടത് ആ ഒരു കളറ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് റെഡാണ് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് സൂം ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 195 ആ ഒരു പി എക്സിലേക്ക് കിട്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ ഒരു ഷേപ്പ് വീണ്ടും സെലക്ട് ചെയ്തുകൊണ്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്കാണ് ആ ഒരു ഭാഗം ആ ഒരു ഐക്കൺ കൊണ്ടുവെക്കേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ കളറൊന്നും ജസ്റ്റ് ഒന്ന് മാറ്റിക്കൊണ്ട് കാണിച്ചു തരാം. കളർ ആൻഡ് ഫില്ല് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഞാൻ വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ സൂം ഓപ്ഷൻ ഒന്നുകൂടി ഞാൻ കുറച്ചുകൊണ്ട് ആ ഒരു കറക്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കൊണ്ടുപോയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണ് ആ ഒരു വീഡിയോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾ സേവ് ചെയ്യുക. 1080 നിങ്ങൾക്ക് സേവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 720 നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ താഴെ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് സേവ് ആവുന്നത് കാണാൻ സാധിക്കും. പ്രിപ്പറേറ്റീവ് എക്സ്പോർട്ട് എന്ന് പറയുന്ന എക്സ്പോർട്ടിംഗ് വീഡിയോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി ഒരു വീഡിയോ ഇപ്പോൾ സേവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള എഡിറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.